നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് കടകശ്ശേരി. കടകശ്ശേരിയിലാണ്, തവനൂര് കടകശ്ശേരി. അപ്പൊ അതിൽ പറയിങ്ങനെ സ്ഥലം പറയണില്ല പറയണില്ല. ചേച്ചിമാരെ ഇതാ തന്നിക്കണ്, അതില് ഉറുമ്പ് കയറിയിരിക്കുന്ന തോന്നി. ഉറുമ്പുണ്ട്, ഉറുമ്പുണ്ട്, ഉറുമ്പുണ്ട്. അപ്പൊ നമ്മളെ എന്താ പറയാ, ഷാവിൽകാക്കല്ലേ? ഷാവിലോടാ നിങ്ങള് പേരെന്തായിരുന്നു? അബൂബക്കർക്കാക്കെ നമ്മള് വിളിച്ചത്. നമ്മളിവിടെ കൊറേ ചുറ്റി തിരിഞ്ഞ് വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാത്തൊരു മോട്ടറും കൂടാണ്. മോട്ടറും കൂട്ടിൽ ആരെ ഇത് എടുക്കാൻ പോയത് എവിടെ? ആ അപ്പൊ നമ്മളെ പാമ്പിന്റെ എന്താ പറയാ, നേരിട്ട് കണ്ട വ്യക്തിയാണ് അത്, താത്ത. ആ ചോപ്പല്ലേ, മെറൂണ് മാക്സിട്ട് ആളിട്ടാ, വല്ലാതെ കാണിക്കുന്നില്ല. പിന്നെ കൊറേ നമ്മളെ ചങ്കുകളുണ്ട് അവിടെ. അപ്പുറത്ത് നമ്മളെ എന്താ പറയാ, തൊഴിലുറപ്പിന്റെ ആൾക്കാരാണ്. തൊഴിലുറപ്പിന്റെ ആൾക്കാരോട് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ സ്ഥലത്ത്, അതായത് പെരക്കാര് പറയുന്നത്, അവിടെ സാധനങ്ങളുണ്ട്, മറ്റേ പേരുണ്ടല്ലോ, അവര് തൊഴിലുറപ്പിന്റെ ആൾക്കാരാണ്. ഈ മറ്റേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാര് അവര് ആയുധ കർമ്മസേന അല്ലെ. അവരോടായാലും നിങ്ങളോടായാലും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ചെന്നിട്ട് നേരിട്ട് കൈയിട്ട് വാരരുതൊന്നും. ഇപ്പൊ അത് എടുക്കാൻ ചെന്ന സമയത്താണ് ഇതിനെ കാണുന്നത്. പിന്നെ കിളക്കുമ്പോഴായാലും ഇവർ എന്തെങ്കിലും ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കയറാത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അവിടെ നിങ്ങൾ പുല്ല് വെട്ടുന്ന സമയത്തൊക്കെ ഈ ചങ്ങായി ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങൾ കല്ലും ഇതൊക്കെ മാന്തുക കേട്ടോ. അണലിയൊക്കെ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാടി കടിക്കുകയൊക്കെ ചെയ്യും. അവിടെയൊക്കെ അണലി ഇങ്ങോട്ട് ചാടുകയൊക്കെ ചെയ്യും. തന്നെ സന്തോഷം. അപ്പൊ എന്തെന്നാലേ, അപ്പൊ നമുക്ക് ഷോ ഇല്ലായിരുന്നു. നമ്മളെ എന്താ പറയാ, ഈ തൊഴിലുറപ്പിന്റെ ചേച്ചിമാര് തന്ന് ഉറുമ്പുള്ള ഷൂ തന്ന് സഹായിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു മാന്തലൊക്കെ ഉണ്ട് ഞാൻ, പിന്നെ കുഴപ്പമില്ല. എന്തായാലും അവര് സഹകരിച്ചിങ്ങനെ നമ്മളോട്. അപ്പൊ നമ്മള് നമുക്ക് സമയം കളയണ്ടല്ലേ. നമ്മൾ ഇന്നത്തെ ക്യാമറമാനാണ് ഇവിടെ. ക്യാമറമാൻ എന്തായിരുന്നു പേര്? രാജേഷ്. അല്ല ചിരിയൊക്കെ പാമ്പിനെ കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. പാമ്പ് പോയിട്ടുണ്ട് രാജേഷേ, നോക്കണ്ട. അപ്പൊ രാജേഷനാണ് ഇതാ, ഈ മുത്തിനോട് ഞാൻ എടുക്കാൻ പറഞ്ഞപ്പോ അവനക്ക് എന്തോ. അപ്പൊ നമ്മള് ആ ക്യാമറ ഇവിടെ ക്യാമറമാനല്ല, അവിടുത്തെ കല്യാണ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇയാളാണ്. അപ്പൊ നമ്മൾ ഇയാളെ തന്നെ ഇവിടെ ക്യാമറമാൻ ആക്കിക്കണ്. പിന്നെ പാമ്പ് വരുമ്പോ ഓടിക്കൊണ്ടിട്ടാ. ഓക്കെ, അപ്പൊ നമ്മള് തുടങ്ങിയാണ്. പിന്നെ മക്കള് അണ്ട് മാറിക്കളിട്ടാ. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഈ സുനാപ്പി ഇട്ടതില്ല. നമ്മളിപ്പോ നമുക്കിവിടെ ഫുള്ള് ചളിയാണ്. ചളി ആയതുകൊണ്ട് നമ്മള് ആ സൈഡിൽ കൊണ്ടുവരണം. ഇവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത്. അപ്പൊ പൂവല്ലേ, നമ്മൾ മാറുന്ന ആരായിരുന്നു ഇവിടെ വന്ന് സഹായിച്ചാള്? എവിടെ കല്ലിന്റെ ആള്? ജി അവിടെ കൊണ്ടു കൊടുത്തേ. താങ്ക്സ് ഇട്ട കുട്ട. വേണ്ട, അതൊക്കെ കഴിഞ്ഞിട്ട് കേൾക്കാൻ മതി. ഇപ്പൊ നമ്മള് വന്ന പാട് പാമ്പിനെ കണ്ടിരുന്നു. അസല് നല്ലൊരു കിടില സാധനമാണ് അല്ലേ, കിടില സാധനമാണ്. പിന്നെ തെങ്ങ് കെട്ടോ ആള് അവിടെ കിടന്ന് ഇങ്ങനെ അഴിഞ്ഞു കളിക്കുകയാണ്. അത്യാവശ്യം നല്ല സൈസുള്ള സാധനമാണ് കേട്ടോ. നിങ്ങള് കണ്ടോളി, കാരണം നിങ്ങള് കാണണം പാമ്പ് എങ്ങനത്തെ എന്നുള്ളത് കേട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഒക്കെ ഉണ്ടാവുന്നുള്ളത് മനസ്സിലാക്കി കേട്ടോ. അപ്പോഴേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചുനാട്ട് നീങ്ങിക്ക. കാരണം എന്താ വെച്ചാലേ, നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ ഇതിന്റെ പിന്നാലെ ഉടനെ വരും. നിങ്ങളോടല്ല കേട്ടോ, ഇവിടെ നിന്റെ ഈ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ. നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ഒറ്റടിക്കണ്ട് കൈയിട്ടതേ. വേണ്ട, ഞാൻ ഇവിടെ കാണുന്നോടത്തല്ലേ, നമുക്ക് പിടിക്കാം. അതിന് കറക്റ്റ് കാണില്ല കൂട്ട. ഹലോ,
ചെയ്തരാൻ വന്നാ തരാം അപ്പൊ നമ്മള് അബൂബക്കർ കാക്ക അല്ലേ അബൂബക്കർ കാക്കന്റെ സ്വന്തം മാമിനെ നമ്മള് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ആള് ചെറുതായിട്ടൊന്ന് നല്ല അഗ്രസീവ് ആണ്, കടിക്കാനുള്ള ടെൻഡൻസ് ഇല്ലെങ്കിലും ഒന്ന് കടിച്ചു നോക്കാന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ. അവിടെ ഊത്തുണ്ട് ഊത്തുണ്ട്, പക്ഷെ പത്തി ഇവിടെ എടുത്തണില്ല. നല്ല അസൽ സൈസുള്ള സാധനമാണ്. പിന്നെ എന്താ വെച്ചാൽ ഇത് ലെങ്ത് കൂടുതൽ, അഞ്ഞു വലുപ്പമുണ്ട്, ഇതിന്റെ വാല് മുറിഞ്ഞു പോയിരിക്കും. അപ്പൊ ഇതിനേക്കാളും കുറച്ചും കൂടി വലുപ്പം കൂടും. ഇത് നല്ല അത്യാവശ്യമുണ്ട്, ഇന്നെ പോലെ അല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാണ്. പിന്നെ എന്തെന്നായാലും എന്താ പറയാ, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അവർ വന്നത് നന്നായി, കാരണം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇതിന്റെ കുടുംബക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ കുടുംബക്കാരുണ്ടാവാം. എന്തെന്നായാലും ശ്രദ്ധിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വിറകേറേന്ന് വിറകെടുക്കുന്ന സമയത്താണ് ഒരു പന്തികേട് വന്നപ്പോൾ പിന്നെ അവർ വിറകെടുത്തില്ല, ചകിരി കൂട്ടിയിട്ടതായിരുന്നു. പിന്നെ നോക്കുമ്പോൾ അസ്സന് വലിയ മൂർഖനായിരുന്നു, ഫുള്ള് കടിക്കാൻ വരണ മൂർഖന്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, നനഞ്ഞു കിടക്കുന്ന ചകിരീൻ്റെ ഇടയിൽ നനയാത്ത ഉണ്ടാവും, അതിൻ്റെ ഇടയിലൊക്കെ വന്ന് കിടക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി വേറെ എന്തെങ്കിലും പറയണ്ട, നമ്മൾ അത്രയും ദൂരത്ത് നിന്ന് വന്നതിന് ഒരു പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരിഞ്ഞടിച്ചില്ലൊക്കെ നമുക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഏതോ ലോകത്തു നിന്ന് വന്നേനെ. ഒരു 5 കിലോമീറ്റർ ഇന്ന നടത്തിയിരിക്കുന്ന ആയിക്കോട്ടെ. എന്തായാലും എല്ലാരുടെ പ്രാർത്ഥനയിലും നമ്മളെ ഉൾപ്പെടുത്തുക. ഒന്ന് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണിത്, അപ്പൊ നിങ്ങളെ പ്രാർത്ഥനയും കൂടി കൂടെ വേണമെന്ന് നമ്മള് എന്താ പറയാ അഭ്യർത്ഥിക്കുകയാണ്. ആയിക്കോട്ടെ, താങ്ക് യു. അപ്പൊ നമ്മളെ അന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നല്ല ചൊവ്വാഴ്ച അല്ലേ, ഉച്ച കഴിഞ്ഞ് ഇനി വൈകുന്നേരമായി, ചോറ് റെഡിയാക്കി കൊള്ളിട്ടോ. അപ്പൊ എന്തായാലും നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.